മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറും ഇവരൊന്നും ലോകകപ്പ് ഇനി കളിക്കില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അവർ കളിക്കും, അതിനൊരു കാരണമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും യുഎഫ്എ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഒരു പുതിയ ലീഗ് വരുന്നു. അതിൽ വമ്പൻ ടീമുകളൊക്കെ അതിലേക്ക് ചേക്കേറുന്നു, വമ്പൻ ക്ലബുകളൊക്കെ അതിലേക്ക് മാറുന്നു. അപ്പോ ലാലീഗയും അതുപോലെ തന്നെ വലിയ വലിയ ഇത്തരത്തിൽ നടന്ന പുതിയ ഒരുപാട് മത്സരങ്ങൾ എല്ലാം തന്നെ താറുമാറായി കിടക്കുന്നു. ഫുട്ബോളിന്റെ അന്ത്യമാണ്, ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നശിക്കാൻ പോകുന്നു, ഫുട്ബോൾ മരണപ്പെടുന്നു, ഫുട്ബോളിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസും സ്റ്റാറ്റസുകളും കടന്ന് കളിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ മെസ്സിയും നെയ്മറും ക്രിസ്ത്യാനോയും ഇവരൊന്നും ഇനി വേൾഡ് കപ്പ് കളിക്കില്ലേ? ഇവരൊന്നും ഇല്ലാത്ത ലോകകപ്പാണോ ഇനി വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ലീഗ്, അതായത് യുഎഫ്എ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഈ ഒരു ലീഗിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഇപ്പൊ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്ന് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പറയാം, സാമ്പത്തികം മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ സാമ്പത്തികം മാത്രം ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മോശമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഒരു ബിസിനസ് മാർഗത്തിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നമുക്ക് വളരെ മോശം എന്ന് പറയാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായിട്ട് ഇതിന് നഷ്ടം എന്ന് പറയുമ്പോൾ ആ സാമ്പത്തികമായിട്ട് വേറെ ചിലർക്ക് അതുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം പല യൂറോപ്യൻ രാജ്യങ്ങളിലും അതല്ലെങ്കിൽ ഫുട്ബോൾ തലക്ക് പിടിച്ചിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ ഫുട്ബോൾ എന്ന് പറയുന്നതും അതൊരു വലിയ വരുമാന മാർഗമാണ്, ആ രാജ്യത്തിന്റെ വരുമാനത്തെ ബാധിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോ ബിസിനസ്സാണ് എന്ന് പറയുന്നതിൽ നമ്മൾ അതിന് പൂർണ്ണമായി ബിസിനസ് എന്നുള്ള മോശം കാര്യമായിട്ട് നമ്മൾ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനെ ഒരു മത്സരം നടക്കുമ്പോൾ അതിൽ ഒരുപാട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് വ്യക്തികൾ ഇതിലേക്ക് ആശ്രയിക്കുന്നുണ്ട്, ഒരുപാട് വ്യക്തികൾക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അപ്പോൾ ബിസിനസ് ആകുക എന്ന് പറയുമ്പോൾ ആ കളിക്ക് വരുമാനം കിട്ടുമ്പോൾ തന്നെയാണ് ഇതിലുള്ള ബാക്കി അണിയറ പ്രവർത്തികളും വരുമാനം കിട്ടുക. അതിൽ ഒരു വരുമാനം കിട്ടുന്നതിന്റെ ഒരു ഘടകമായിട്ട് അതിന്റെ ഏറ്റവും താഴെ തട്ടിയിൽ ആ ഒരു ഗ്രൗണ്ട് വൃത്തിയാക്കുന്ന വ്യക്തിക്ക് വരെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ലഭിക്കണമെങ്കിൽ ഇതിന് ക്യാഷ് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ബിസിനസ്സാണ് എന്ന് പറയുന്നതിനെ നമ്മൾ തള്ളിക്കളയുമില്ല. ഇനി പറയാൻ പോകുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികൾക്ക് എന്താണ് ഗുണം? ഇതില് യഥാർത്ഥത്തിൽ ഗുണം കാണികൾക്കും ഒരു 90% ഗുണം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ലാ ലീഗും ഒക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് ഒരുപാട് 19 ക്ലബുകൾ ഉണ്ടെങ്കിലും ഈ ഒരു 12 പ്രധാന ക്ലബുകളുടെ കളി മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണാറ്. എന്നാൽ ഇനി പക്ഷെ അത് പല പല ടീമുകളുടെ മുട്ടുന്നതും നമ്മൾ പക്ഷേ ഈ അമ്മ ടീമുകൾ മത്സരം വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് കാണാറ്. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം നല്ല കളി കാണാൻ കഴിയും. നല്ല കളി എന്ന് പറയുമ്പോൾ നല്ല ടീമുകൾ തമ്മിലായിരിക്കും മത്സരം, ബാഴ്സ റയൽ അതുപോലെ തന്നെ മെയിൻ ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരിക്കും. അപ്പൊ നമുക്ക് ഫുൾ ടൈം ട്രീറ്റ്മെന്റ് ആണ്, അതായത് ഫുൾ ടൈം നമുക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന പോലെ ഫുൾ ടൈം നല്ല കളി കാണാൻ കഴിയുന്നു. നമ്മുടെ വമ്പൻ ടീമുകളുടെ മത്സരം എപ്പോഴും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ പ്രേക്ഷകർക്കുള്ള അല്ലെങ്കിൽ കാണികൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ കളിക്കാർക്ക് വൻ തുകയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. വൻ തുക എന്ന് പറയുമ്പോൾ ബില്യൺ കണക്കിന് ഡോളേഴ്സ് ആണ് ഇവർക്ക് ക്ലബിന് അവർ നൽകിയിട്ടുള്ളത്. ഇപ്പോ 12 അതായത് 12 ഇതിലെ അംഗങ്ങളായിട്ടുള്ളത്. ഇനിയൊരു 3 ക്ലബ് കൂടി വരും എന്ന് പറയുന്നു. ബാക്കിയൊരു 15 ക്ലബിനെ കൂടി അവര് ലോട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടോ ആ ഒരു ക്ലബിന്റെ കളി നോക്കിയിട്ടൊക്കെ ബാക്കിയൊരു ക്ലബിനെ കൂടി മൊത്തം 20 ക്ലബാകും എന്ന് പറയുന്നു. ഇതെല്ലാം നടന്നാൽ മാത്രമേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കൺഫേം ആയില്ല, ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പക്ഷെ കളി എന്ന് തുടങ്ങും അതല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു 100% ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഇങ്ങനെയൊക്കെ ടീം ഫോം ചെയ്ത് ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഫിഫയുടെ ഇനിയൊരു കളിക്കും ഈ പ്ലെയേഴ്സിനെ ആരെയും കളിപ്പിക്കില്ല, ഈ ഒരു ക്ലബുകളെയും കളിപ്പിക്കില്ല, അതുപോലെ തന്നെ ഈ ലാലിഗ ഇവർ ഇങ്ങനത്തെ ഒരു മത്സരത്തിലും ഇവരാരെയും പങ്കെടുപ്പിക്കില്ല, ഇവരെ ആരെയും മത്സരിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ഇനിയാണ് ഏറ്റവും വലിയ അസത്യം പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അതിലെ യൂട്യൂബൊക്കെ തുറന്ന കാണുകയാണ് മെസ്സിയും ക്രിസ്ത്യാനോയും
ഒന്നുമില്ലാതെ വേൾഡ് കപ്പ് വരാൻ പോകുന്നു, അവരൊന്നും ഇനി വേൾഡ് കപ്പിൽ മത്സരിക്കില്ല എന്ന് പറയുന്നു. ഇത് ശുദ്ധ പൊട്ടത്തരമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കാരണം ഇവങ്ങൾ പറയുന്നു ഇവരെ മെസ്സിയെയും ക്രിസ്ത്യാനോയും പറയുന്ന 12 ക്ലബുകളെ വിലക്കുമെന്ന് പറയുന്നു. ഈ 12 ക്ലബുകളെ വിലക്കുമ്പോൾ ഈ 12 ക്ലബിലും എന്ന് പറയുന്നത് ഈ ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന 12 ക്ലബുകളിൽ നിന്നും ഫുള്ള് 12 പ്രതിഭകൾ അതല്ലെങ്കിൽ 12 ടീമിൽ എന്ന് പറയുന്നത് ഫുൾ ആ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ് ആ ക്ലബുകളിലുള്ളത്. ആ മുഴുവൻ പ്ലെയേഴ്സിനെയും മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു വേൾഡ് കപ്പ് കളിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആണ് ഈ 12 ക്ലബുകളിലായിട്ട് മാറി മാറി കളിക്കുന്നത്. അവരെയൊന്നുമില്ലാതെ എങ്ങനെ ആ രാജ്യം ആ ഒരു ടീമിനെ ഇറക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി ഇങ്ങനെ തന്നെ അവരറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഫിഫയ്ക്കൊക്കെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നൊന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ സ്പാനിഷ് ലീഗ് ആയിക്കോട്ടെ, ലാ ലീഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ചാമ്പ്യൻസ് ലീഗ്, ഇവരൊക്കെ ഇതിന്റെയൊക്കെ സ്രോതസ് എന്ന് പറയുന്നത് ഇവരൊരു ഫൗണ്ടേഷൻ ആണെങ്കിൽ, ഇവരൊരു ഇതിന്റെ ഒരു ബോഡി ആണെങ്കിൽ, ഇതിൽ കളിക്കുന്ന കളിക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നിലനിൽപ്പുള്ളൂ. നമ്മൾ പറയുകയാണ് ലാ ലീഗ ഇതിനൊക്കെ ഒക്കെ പിന്നെ അവരൊക്കെ പറയുകയാണ് ഈ ക്രിസ്ത്യാനോയും മെസ്സിയെ ഒക്കെ വിലക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിലക്കിയാൽ പിന്നെ ഇവര് ഈ കളിക്കുന്ന ലോക്കൽ പ്ലെയേഴ്സിന് വെച്ച് കളിക്കുകയാണെങ്കിൽ ആരാണ് ആ കളി കാണാനുണ്ടാകുക? നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു ക്ലബിന്റെ കളി കാണുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ പ്ലെയേഴ്സ് ഉള്ളത് കൊണ്ടാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലബിലുള്ള അത്രക്കും ഫേവറേറ്റുള്ള പ്ലെയർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ക്ലബിന്റെ കളി കാണുന്നത്. ഈ ഒരു സ്വാഭാവികമായിട്ടും ആ പ്ലെയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ആ കളി കാണുക? അത്തരത്തിലുള്ള കളി കാണുന്ന ആ വ്യക്തികൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ കളി നടക്കുക? ഇങ്ങനെ കളി നടക്കണമെങ്കിൽ ആളുകൾ വേണം. ഈ ആളുകൾ ഉണ്ടായാൽ പോരാ, കളിക്കുന്ന പ്ലെയേഴ്സ് വേണം. ഈ കളിക്കുന്ന പ്ലെയേഴ്സും ആളുകൾ ഉണ്ടായാൽ മാത്രമേ ആ ഫെഡറേഷന് നിലനിൽപ്പുള്ളൂ, ഫിഫയ്ക്ക് നിലനിൽപ്പുള്ളൂ, ലാ ലീഗ എന്ന് പറയുന്ന ഇതിന്റെ ഒരു മാനേജ്മെന്റ് നിലനിൽപ്പുള്ളൂ, ചാമ്പ്യൻസ് ലീഗ് നടത്തുന്നവർക്കുള്ള ഒരു നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു പ്ലെയേഴ്സ് ഇല്ലാതെ ഇവർ എന്ത് ക്ലബ്, പിന്നെ ഇവരെ മാനേജ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഒരു ഫെഡറേഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? മികച്ച പ്ലെയേഴ്സ് ഒന്നും കളിക്കാനില്ലെങ്കിൽ കാണികൾ ഉണ്ടാവില്ല, കാണികളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടില്ല, വരുമാനം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായും ഇത് അടച്ചു കൂട്ടേണ്ടി വരും എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു പുതിയ ക്ലബ്ബ് അതല്ലെങ്കിൽ ഇങ്ങനെ പുതിയ ഒരു ലീഗ് ആദ്യമായിട്ട് ഒന്നുമല്ല വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചാമ്പ്യൻസ് ലീഗിന്റെയും ഈ എല്ലാതിന്റെയും ഉത്ഭവം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് മനസ്സിലാകും. അതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ് കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടില്ല. കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെസ്സിയും ഉണ്ടാകും. മെസ്സി കളിക്കുന്ന ഒരു വ്യക്തിയാണ് മെസ്സി ഉണ്ടാവും. ക്രിസ്ത്യാനോയും കളിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനോ ഉണ്ടാവും, നെയ്മറും ഉണ്ടാവും, എംബാപ്പയും ഉണ്ടാവും. ഏതൊക്കെ ഫേമസ് പ്ലെയേഴ്സ് ഈ 12 ക്ലബുകളിൽ കളിക്കുന്നുണ്ടോ ആ 12 ക്ലബിലുള്ള പ്ലെയേഴ്സ് ഒക്കെയും ഈ വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളത് നിങ്ങൾ 100% ഉറപ്പിച്ച് വെച്ചിരിക്കുക. കാരണം അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെ വെറുതെ ഒരു കൊട്ടിക ആഘോഷിച്ച് ഇവരൊന്നും കളിക്കില്ല എന്ന് നിങ്ങൾ വെറുതെ ഭയപ്പെടണ്ട, അവരൊക്കെയും കളിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോ PSG ഇവരും രണ്ട് ക്ലബ് അതിൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് PSG ആനോളം പുകയെത്തുന്ന വ്യക്തികൾ ഉണ്ടാവും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ ബാക്കി ഒരു 3 ടീമുകൾ കൂടി ഇതിലേക്ക് ലയിക്കും എന്ന് പറയുന്നത് അതിൽ ഒന്ന് PSG തന്നെയാണ്. അവരും വൈകാതെ ഈ ക്ലബിലേക്ക് വരും എന്നുള്ള സത്യം തന്നെയാണ്. അവർ വൈകാതെ ഈ വഴിയിലേക്ക് തന്നെ വരും. യുവന്റസും മാഞ്ചസ്റ്റർ സിറ്റിയും എല്ലാം അടങ്ങുന്ന ഈ ടീമിലേക്ക് അവരും വരും. ഈ അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാകും എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെയാകും കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുമുള്ള ഒരു ഫുട്ബോൾ നശിച്ച ഫുട്ബോൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഓരോ കാലത്തിലും അനുവദനീയമായ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റം തുടക്കത്തിൽ പല അട്ടഹാസങ്ങളും അതിനെതിരെ പ്രക്ഷോഭങ്ങളും ഉണ്ടാവും, പിന്നെ അതിൽ പൊരുത്തപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതും സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന് നിങ്ങൾ തോന്നും. ഇതിൽ ഒരൊറ്റ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവപ്പെട്ട സാധാരണ ക്ലബ്ബുകൾക്ക്, അതായത് വമ്പൻ ക്ലബ്ബുകളല്ലാത്ത ക്ലബ്ബുകൾക്ക് അവർക്കൊരു മുന്നേറ്റത്തോട് വരാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നം ഇതിന്റെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ അതിനെയും അവര് അതിനുള്ള ഒരു പോം വഴി കൂടി കാണുന്നുണ്ടാവും എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ, നല്ല ഫുട്ബോൾ എന്നും നിലനിൽക്കട്ടെ, നല്ല രീതിയിൽ കളി കാണാൻ എല്ലാ പ്ലെയേഴ്സും കളിക്കുന്ന ഒരു വേൾഡ് കപ്പും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അജു ആണ്, നന്ദി, നമസ്കാരം.